ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പി കോപ്പി ലുവാക്ക്, അതല്ലാച്ചെങ്കില് മരപ്പട്ടി കാട്ട കട്ടൻ കാപ്പി, നമ്മൾ കേരള മണ്ണിൽ നിന്നും പെറുക്കി ഉണക്കി പൊടിച്ച് വറുത്ത് കുടിച്ച് കാണിക്കുന്ന വീഡിയോ ആണ്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. റെഡി റെഡി ബൂം പാ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കോപ്പി ലുവാക്ക് അല്ലെങ്കിൽ മരപ്പട്ടിക്കാട്ട കാപ്പി എന്താണെന്ന് മനസ്സിലാവില്ല വെച്ചെങ്കിൽ, ഇതിനു മുന്നേ ഞാൻ വയനാട് മേപ്പാടിയാണ് ശരിക്കും ഈ മരപ്പട്ടിയുടെ കാട്ടം. ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പുള്ളി അവിടെ നിന്ന് മരപ്പട്ടിയുടെ പാട്ടേ കാട്ടത്തിൻ്റെ ഫോട്ടോ അയച്ചു തന്നിരുന്നു. ഇഷ്ടംപടി മേപ്പാടി ഏരിയയിൽ ഒരുപാട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് ഉള്ളൊരു അവസരം തരികയാണ്. ഈ മരപ്പട്ടിക്കാട്ടം, ഇറ്റ്സ് ടു മച്ച് ഓവർ ദിയർ, കളക്ട് ദ അപ്പി കാട്ടം ആൻഡ് സെൽ ദ കോഫി, അല്ലേ? ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഏറ്റവും അവസാനം ഞാൻ കൊടുക്കട്ടെ. ഇനിയിപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക്, അതല്ല മനസ്സിലായവർക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ കാട്ടെല്ലാം എടുത്ത് ഉണക്കി പൊടിച്ചിട്ടുള്ള പ്യുവർ മരപ്പട്ടിയുടെ കാട്ട ഉള്ളതാണ്, ഇതിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഞാനിത്, ഒന്ന്. പിന്നെ ഗോൾഡയുടെ വീട്ടിൽ മൊത്തം, അതായത് ലാസ്റ്റ് വന്നിട്ടുള്ള ബാച്ച് താഴെന്നൊക്കെ പറക്കി കൂട്ടിയിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് കോപ്പി ലുവാക്ക്, പിന്നെ കിളി, അണ്ണാറക്കണ്ണൻ, ഇവരുടെയൊക്കെ അപ്പി തുപ്പി എല്ലാം ഉള്ള സാധനമാണ് ഈ കാപ്പിപ്പൊടി. ഇത് വയനാട്ടിലുള്ള വേറൊരു കാപ്പി കമ്പനിയാണ്, നമ്മുടെ കൂട്ടുകാരൻ്റെയാണ്. അപ്പോൾ പുള്ളി എനിക്ക് അപ്പോൾ വയനാട്ടിലുള്ള വേറൊരു ബെസ്റ്റ് കമ്പനി എന്ന് പുള്ളി അവകാശപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാലല്ലേ കൊള്ളെ, ശരിയാണോ? അതൊന്നും പോരാഞ്ഞിട്ട് ഞാനിവിടെ റെഗുലറായിട്ട് കുടിക്കുന്ന കാപ്പി ഇവിടെയുണ്ട്. കളറ് ഇതിൻ്റെ എല്ലാ കളറും ഒരേപോലെ തോന്നണം നിങ്ങൾക്ക്, ആണോ? ഏതാ ലൈറ്റ്? കിഴക്ക് ഭാഗം. ഇനി നമ്മുടെ ഒറിജിനൽ സാധനത വരുന്നു കേട്ടാ പട്ടിക്കാട്ടം. ഇത്തിരി ഉള്ള കണ്ട ചെറിയ കുണ്ടിയായ കാരനാന്ന് പറഞ്ഞു, അപ്പി ചെറുതാ, ആകെ ഇത്ര ഉള്ളട്ടാ. കസ്തൂരി പോലെ ഇരിക്കുന്ന കണ്ടില്ലേ നിനക്കുള്ളത്? ഞാൻ തരും എന്റെ പോവിനെ. ടെൻഷനായി പോവിനെ, ടെൻഷൻ നിധി പോലെ ഉള്ളട്ടാ കാട്ടം. ഓ പോവിനെ, നീ അഡ്ജസ്റ്റ് ചെയ്യണട്ടാ. ഏഹ്, ഞാൻ അഥവാ കുറച്ച് കാട്ടം കുറവുണ്ട് വെച്ചെങ്കിൽ നീ അളിയൻ്റെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ ഗായ്സ്, സോ ആദ്യം നമ്മുടെ വീട്ടിലുള്ള റെഗുലർ കാപ്പി ഒരു എണ്ണ ഉണ്ടാക്കിയിട്ട് ഞാനിവിടെ വയ്ക്കാട്ടാ. അതിൻ്റെ ടേസ്റ്റ്, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കണ്ടേ? ആ ബട്ട് ഡിഫറൻ്റ്. ഓക്കെയാണോ? അല്ല, നിങ്ങൾ ശരിക്കും മരപ്പട്ടി മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലെ നാലാൾ ഇരിക്കുന്ന കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. മൂന്ന് പേരേ ഉള്ളൂ, മാവൻ, മൂന്ന് മരപ്പെട്ടി, ഒരു കോരങ്ങൻ, ഒരു ലെമൂറ് ഇരിപ്പുണ്ട് അപ്പുറത്ത്. വയടാക്കിട്ട് കാണിക്കട്ട്, ഇത് ഇതിൽ തിരിക്കുന്ന കാട്ടിയാണ്. ആ എങ്ങടോ എങ്ങടോ ആദ്യം എന്നിട്ട് ലെമൂറിന്ന് അമ്മ. അമ്മ കറക്റ്റ് പറഞ്ഞോളാം, ഞാൻ വേറെ എന്താ കേട്ട്, ബഹദൂർ എന്നൊക്കെ കേട്ടു. എന്താ തമാശ? നീ അവസാനത്തെ കേട്ടിട്ടുണ്ടോ? വെള്ളയമ്മ വരേ, വെള്ളയമ്മ ഇതുപോലെ തന്നെ വരയുള്ളതാണ് ഈ ലെമൂറ്. ആ കണ്ണട വെക്കില്ലല്ലോ ലെമൂറ്. കൊരങ്ങനെ കാണിക്ക്. ആ കൊള്ളാം, പാഴം കൊടുക്ക്. ദേ ബാക്കി മൂന്ന് മരപ്പട്ടികൾ, മഞ്ഞക്കാട്ടുള്ള മരപ്പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. കാട്ടം വന്നതാണോ അതോ? ആ കുഴപ്പമില്ല, കാട്ടപ്പോ വരും. ഇത് എല്ലാരും ഓർത്തോട്ടാ, ഇത് ഏതാന്നുള്ളത്? ഇത് ഒറിജിനല്. മറ്റേതാ? ഇത് ഒറിജിനൽ. ഞാൻ ഡബിൾ ഷോട്ടർ ഉണ്ട് എടുക്കണേ. ഇതിനൊക്കെ ഡബിൾ ഷോട്ട് ഉണ്ടാവുള്ളൂ, മറ്റേനൊന്നും ഡബിൾ ഷോട്ട് ഉണ്ടാവില്ല. ഇവിടെ ഡബിൾ ഷോട്ടിന്റെ സ്വിച്ച് ഉണ്ട്, ഞാൻ അമർത്തിയാ മതി. ഡബിൾ ഷോട്ട് എന്ന് പറയുമ്പോ, അല്ല ഞാൻ എന്ന് രാവിലെ രണ്ട് ഡബിൾ ഷോട്ട് നിങ്ങടുത്ത് പോവാ. ഈ പണി അറിയണമാരൊക്കെ വന്നിട്ട് ചേട്ടാ ശരിക്കല്ല, ഇത് അരഞ്ഞൊന്നും ഇല്ല അല്ലേ, ഒക്കെ മെഷീൻ ചെയ്യണ കാരണം കുഴപ്പമില്ല. ഹേയ് നോക്കിയാ ഷെക്കിൽ അടങ്ങണ കിടക്കണേ,
മരപ്പെട്ടി കിടക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. എന്താണ് കിടപ്പ് നോക്ക്. ദ ഫസ്റ്റ് വൺ ഇസ് ഹിയർ, നമ്മുടെ ആദ്യത്തെ ഡികോക്ഷൻ ട്ടാ. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കേണ്ട അടുത്തത്. അയ്യോ തെറ്റല്ലേ ഇത്, ടെററിന്റെ ഇത് നമ്മുടെ വയനാടുള്ള ഒരു കമ്പനി ടെറർ അല്ല, ഇത് ഡാർക്ക് റോസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കളർ ഒരു ലേശൂണി ലൈറ്റാണ്. ഇനി ഞാൻ മറ്റേ അവിടെ നിന്ന് മമ്മിയുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള മിക്സഡിൻ്റെ ഇതാണ് കേട്ടോ ആ ഒരു ബാച്ച്. ആ ഇത് പറമ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ മിക്സഡും ഉണ്ട് ഇതിൽ. എനിക്ക് മറ്റേ ഇതിലെ ആ പല ജീവികളുടെ അപ്പി ഉണ്ട്. അവരുടെ വീട്ടിൽ ഒരു നായ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. ചായ ആകുമ്പോ പേടിക്കണ്ടല്ലോ, മറ്റേ ഇലയുടെ മുകളിലുള്ള തീട്ടു കാട്ടു. ഏട്ടാ ഇത് നമ്മുടെ മിക്സഡ് അല്ല ക്ലോസ് അപ്പ് ഇല്ലേ കൊണ്ട്. ഓ ഓരോരുത്തരും മോക്കൊക്കെ കൂടുന്നു നോക്കണേ, എന്ത് ഭംഗി കാണാന്നറിയോ. ആ ഇതിന് കാപ്പിയുടെ അല്ല മണം ശരിക്കും, പക്ഷെ റിയലി ഇറത്തി ഫ്ലേവർ വരുന്നത് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ചേട്ടാ. പച്ചയായ ചാട്ട, കറുത്തമായ ചാട്ട. ഓക്കെ ഇനിത് ലാസ്റ്റ് വൺ ആൻഡ് ഓൺലി കസ്തൂരി പോലെ കുറച്ചേ ഉള്ളൂ. കസ്തൂരി മണക്കും നല്ലോ കാറ്റ്. മരപ്പെട്ടി അല്ല മോനെ, മരപ്പട്ടി. ഞാൻ ആ വീഡിയോ നീ നോക്കിക്ക് നോക്കി, കറക്റ്റ് മനസ്സിലാവും. ഒരു അപ്പിട്ടിട്ടുള്ള സാധാരണ മരപ്പട്ടി അത് തിന്നുള്ളൂ. നീ അവിടെ ഇല്ലാത്ത കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഇത് മരപ്പട്ടിട്ട് തന്നെയാണെന്ന്. ശേ അങ്ങനെ പറഞ്ഞിട്ടില്ലേടാ. ഇനി എനിക്ക് സംശയമാണ്, പണിക്ക് വന്ന ചേച്ചിമാർ ആരെങ്കിലും. അരുൺ ഈ മുടിഞ്ഞോനെ കൊണ്ട് ഇവന്റെ ചാനലിൽ വന്നത് പുലിപോലെ. ഓക്കേട്ടാ ദേ ഞാനിതിൽ ഇടാൻ പോവുകയാണ്. ആ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യൂ. ഇതേ നാ ഡംബു കേട്ടാ ഇട്ടേ. ശരിക്കും ഇട്ടിട്ടുണ്ട്, സൗണ്ട് കേട്ടില്ലേ. ആ മാജിക് ഷോ. ഓക്കെ ഇപ്പൊ അതിലിട്ടല്ലോ, കാണുന്നില്ലേ. ഓക്കെ ഇനിയിപ്പോ നോക്കിക്കോട്ടെ, ഇത് പൊടിയായി വരും. കൂടെ അടുത്ത് ക്ലോസ് അപ്പിൽ പട്ടി കാട്ടാം. ഓ മെഷീൻ കടായി. ഓ ഭയങ്കരമാണ് പൊടി വരുന്നത്. 10 സെക്കൻഡിനുള്ള പൊടി കിട്ടി, 11 സെക്കൻഡിന്റെ പൊടി കിട്ടി, 17, 18, 19, 20 അത് 20 കിട്ടിയടാ. കറക്റ്റ് 20 കിട്ടി. മാമന്റെ മുഖം നോക്ക്, ഓ എന്തൊരു അതിശയം. നോക്കിയേ ഇത് ലൈറ്റ് റോസ്റ്റ് ആണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെ. ഇതിന്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും. പിന്നെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് കാരണം എനിക്ക് റോസ്റ്റ് ചെയ്യാൻ പേടിയായിരുന്നു. നോക്കിയേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറക്കപ്പൊടിയുടെ പരുവത്തിലാണ് വന്നിട്ടുള്ളത്. കാപ്പിയാണോ എന്താണോ എന്നുള്ളതും കണ്ടറിയേണ്ടി വരും. ഞാൻ ഇതിനെ പ്രസ് ചെയ്യാൻ പോവാണ് കേട്ടോ. മാമൻ ജമ്മൻ ചെയ്തൊന്നും ഒളിച്ചു വരല്ലേ. വന്നട്ടാ വന്നു വന്നു അമ്മ അത് കുറച്ചുള്ള കുറച്ച്. അപ്പൊ അത് മാത്രം ഞാൻ ഇവിടെ ഈ വലിയ ക്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും 4 തവണ ഊത്തുമ്പോഴേക്കും തീരും, അതങ്ങനെ തീർക്കണം. അതെല്ലാം എന്റെ ആഗ്രഹം ഇതിൽ വയ്ക്കണന്നാ, കൊച്ചെടുത്തിരിക്കാ വയ്ക്കണാ. ശരിയാട്ടോ ഇതിന് വില കൊടുക്കാം, വില കൊടുക്കാം. കുറച്ചു കാപ്പി ഇതിൽ ബാക്കിയുണ്ട് പോൾവിൻ, നിനക്ക് വേണ്ടിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് പോൾവിനാ.
ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ കാപ്പിയും റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അടുത്ത സൈഡിൽ ഞാൻ ഇവിടെ റെഗുലർ ആയിട്ട് കുടിക്കണം ഞങ്ങളുടെ നോർമൽ കാപ്പി. അതിൻ്റെ അപ്പുറത്ത് വയനാട്ടിലുള്ള ഒരു കമ്പനി ടെറുവ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കാപ്പി. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചപ്പോൾ തന്നെ എല്ലാ ബീൻസും, അതായത് മരത്തിൻ്റെ ചുവട്ടിൽ വീണ് കിടക്കുന്നതും എല്ലാ കാട്ടങ്ങളുള്ള കാപ്പി. പിന്നെ ടിപ്പിക്കൽ നമ്മളെ കറക്റ്റ് ആ ഏലക്കായ തോട്ടത്തിൽ നിന്ന് എടുത്തിട്ടുള്ള മരപ്പട്ടി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഏതോ ഒരു പട്ടിയുടെ താരടയോ കാപ്പി. ഓക്കെ, അങ്ങനെ നാല് കാപ്പി കൂടിയുണ്ട്. ഇനി ഓരോ പട്ടിക്കാട്ടങ്ങളായിട്ട് വന്നോളെ കുടിക്കാം. ഇതിനേക്കാൾ മുന്നേ ഒരു വാർണിംഗ് പറയാനുള്ള എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പറമ്പിൽ ഓടിച്ചെന്നിട്ട് ഏതെങ്കിലും ഒരു കാട്ടെടുത്തിട്ടോ അല്ലെങ്കിൽ മരപ്പട്ടിയുടെ തോന്നുന്ന കാട്ടെടുത്തിട്ടോ കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെയോ ഞങ്ങളുടെ കൂട്ടുകാരെയോ പറയരുത്. ഡ്രിങ്ക് നിങ്ങളുടെ ഓൺ റെസ്പോൺസിബിലിറ്റീസിൽ. ഓക്കെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഞാനൊരു ശാസ്ത്രജ്ഞനാണ്, ഞാൻ എപ്പോഴും ശാസ്ത്രിക്കും. എൻ്റെ ശാസ്ത്രികളാണ് ഈ ഇരിക്കുന്നത്, അരുൺ ശാസ്ത്രി, രവി ശാസ്ത്രി. നീ എന്ത് ശാസ്ത്രിയാണ്? ഇവൻ മലക്കിളി ശാസ്ത്രം. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. അപ്പൊ കാപ്പിയിൽ അഗ്രകണ്യനായ ഇവന് നമ്മൾ ആദ്യത്തെ എല്ലാരും ടേസ്റ്റ് ചെയ്ത് കേട്ടാ. ഇവന്റെ വായ ഒന്ന് കാട്ടിക്കോ. അല്ല, ആ സമയത്ത് തന്നെ നീ രണ്ടാമത് എല്ലാരും തിരിച്ചു വെക്കുമ്പോ കറച്ച് വെച്ചോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും അത്തക്ക പുത്തക്കാന്ന് അതൊരു റൗണ്ട് പോയിട്ട് ആ റൗണ്ട് പോയിട്ട് മതി. അല്ലെങ്കിൽ ഇതിവിടെ സാധാ കാപ്പി, സാധാ പോലെ തന്നെ കുടിക്കാം. സാധാ കാപ്പി കുടിച്ചോ. ഓ, ഇനി ഇതിന്റെ ഫ്ലേവർ പോകും. മീശ അരക്കിണ്ടി ഇതിന്റെ ഉള്ളിക്ക് പോയി. കള്ളരിപ്പം മീശ കേട്ടിട്ടില്ല. ഇത് കള്ളല്ലല്ലോ അരിക്കാൻ. ഇതിലെന്തോലെ തേനീച്ച എങ്ങനെ ഉണ്ടോ കഷ്ണം? അരക്കിണ്ടി മീശ അതിന്റെ അകത്ത്. മാമൻ അത് കാരണം കറക്റ്റ് തുമ്പൊക്കെ വെട്ടി വെടുപ്പാക്കി വന്നു. ഫ്ലേവറിന് മറ്റുണ്ടാവും. ഈ സൈഡിലുള്ള ഒരു മുഴുവൻ മീശ ഒതുക്കിയോ കേട്ടാ. മണിമര അല്ല മീശ. ഓ, മാമന്റെ മൂക്കാ പോണ. നമ്മുടെ ലോക്കൽ കാഫി. ലോക്കൽ എല്ലാവരും കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇതിന് തക്കണം. മാമ അങ്ങനെയെങ്കിലും ഒന്ന് കുൽക്കുഴി. മാമ രാവിലെ പല്ലും തേച്ചിട്ടില്ല, മീശയും കൊണ്ട് വന്നിരിക്കുക. ഓക്കെ, ഇനി വയനാടൻ കാപ്പി ടെറർ. അപ്പൊ ആദ്യം കുടിച്ചെന്നെ ബിറ്ററാണോ? ബിറ്ററാണ്. അതിപ്പോ നമ്മള് സ്ഥിരം കുടിക്കണേന്ന് അതിന്റെ ഒരു ബെഞ്ച് മാർക്കിന്ന് ഇതെല്ലാം നമ്മൾ അടക്കാൻ പോകണം. നിനക്കൊരു കഴിവുണ്ട്. സർവേർ അളക്കാൻ. എവിടെ നിന്റെ മറ്റേ സാധനം ഇങ്ങനെ നോക്കണേ? ഓക്കെ, അതെ, ആ സാധനം നശിപ്പിച്ചതാക്കി ഒരു തരി പട്ടിക്കാട്ടം പോയ. എനിക്കിപ്പോഴും നല്ല സംശയമുണ്ട്, ഇതിൽ ഏതാ പട്ടിക്കാട്ടം? അത് മണത്ത് നോക്കിയാ മനസ്സിലാവും. ഇതും ഇതിനേക്കാളും ഭയങ്കര ലൈറ്റാണ്. ഐ മീൻ ഹാഫ് ഹാഫ് സ്ട്രെങ്ത് കുറവാ ഇത്. ആ, ഈവൻ ദോ ഡാർക്ക് റോസ്റ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഡാർക്ക് റോസ്റ്റിനേക്കാളും വ്യത്യാസമുണ്ട്, കുറവാണ്. വാട്ട് അബൌട്ട് അരോമ ആൻഡ് ഫ്ലേവർ? അത് രണ്ടും എനിക്ക് സെയിം ആയിട്ട്. ഓക്കെ ഓക്കെ, ബേബിക്കോ സ്ട്രെങ്ത്തിന്റെ ഞാൻ പിടിക്കത്തമ്മ ഇങ്ങനെ ചുണ്ട. തത്തമ്മ ചുണ്ട എനിക്കിത് അതുമല്ല ഒരുപോലെ തോന്നി കേട്ടോ. ഇത് അല്ല, ഇതില് എല്ലാം ഉണ്ട്. ഇതില് കാപ്പി, അണ്ണാറക്കണ്ണൻ, ജൂലി. വയനാട് ഇറങ്ങിയ പുലിയുടെ കാട്ടം വരെ മരപ്പെട്ടിയ പുലി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ കുറവാ. പിന്നെ ഈ രണ്ട് കോഫിയുടെയും ഒരു ടേസ്റ്റ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണ്ട. ചെറിയൊരു അരോമ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. പ്രോപ്പർ പ്രോസസ് അല്ലാത്തോണ്ടായിരിക്കും. അത്ര സ്ട്രോങ് അല്ല.
എനിക്കിത് കഴിച്ചപ്പോൾ തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിൽ കുറച്ച് പൂക്കളുടെ ഒക്കെ മണം പോലെ ഫീൽ ഉണ്ട് കേട്ടോ. എനിക്ക് എനിക്ക് ഇതിലിപ്പം ഇതിലും ഇതിലും പ്രോപ്പർ കോഫിയുടെ അരോമയുണ്ട്. അതായത് ഒരു ഒരു ജെന്യുവിനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന് ജെന്യുവിനിറ്റി അല്ല ഫീൽ ചെയ്യണേ. ഇതിന് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു മിക്സർ ഓഫ് കുറെ എന്തൊക്കെയോ അരച്ച് കലക്കിയ പോലത്തെ ഒരു ടേസ്റ്റ്. ഇത് പ്രോപ്പർ കോഫി ഉണ്ട്. ഇതിന് കുറച്ചുകൂടി എന്തൊക്കെയോ നാച്ചുറൽ ഒരു ഒരു മണം പോലെ വേറെ സാധനം. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതില് ഒരുപാട് സാധനങ്ങൾ ഉണ്ട്, പല ടൈപ്പ് ഓഫ് കുരു. പിന്നെ റോസ്റ്റ് ചെയ്തിട്ടുള്ള മാറ്റം, ചിലത് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഉണ്ടാവും. ആ കുടിച്ചോ, അവന് വേണ്ട, കേട്ടോടത്തോളം നന്നായിട്ടുണ്ട്, കുറച്ച് മതി. ശരിയാ, ഇതൊരു കോഫിയുടെ ഒരു ടേസ്റ്റ് അല്ല, സ്മൂത്താണ്, പക്ഷെ ഒരു കോഫിയുടെ ഒരു ഇതുണ്ട്. റിയൽ കോഫി കുടിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല, ടേസ്റ്റ് അല്ല, പക്ഷെ കോഫിയുടെ ഒരു ഇതുണ്ട്. അത് ഈ മരപ്പെട്ടി അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും കഴിച്ചാണ്. അതാണ് ഓക്കെ. നമ്മുടെ ഇതില് ഒന്നും കളയല്ല, ഇതിലൊന്നും മാറ്റാനില്ല. ഇത് തന്നെയാണ് റിയൽ ഏതോ ഒരു കാട്ട കാപ്പി. മൊത്തം കുടിച്ച് ചേർക്കരുത്. അത് കുഴപ്പമൊന്നുമില്ല, കഴിച്ചോ. അതെ ഓക്കെ, കൂടി വന്നത് കേട്ടോ. അയ്യോ, ഇത് കാപ്പിയല്ല, ഒരു വെള്ളം. അത് ആ കാപ്പിയുടെ കുറ്റല്ലാട്ടോ, ഞാൻ ഉണ്ടാക്കി, എന്റെ കുറ്റ ഒന്നുമല്ല. ഓക്കെ, ഇനി മുന്നോട്ട് പോകും. ഇതൊരു കൈപ്പുവെള്ളം പോലെ ഉണ്ട്. കയ്പുണ്ട്, കയ്പുണ്ടോ? ആ കയ്പുണ്ട്. കയ്പില്ല, അല്ല, ഒരു കയ്പോട്ട വെള്ളം, കയ്പുള്ള പോലെ തന്നെ. കയ്പുള്ള എവിടേക്കോ ഒരു കാപ്പിയുടെ മണം വരുന്നുണ്ട് അല്ലേ. ഇത് മൂന്നും കുടിച്ചിട്ട്, ഇത് രണ്ടും കുടിച്ചിട്ട് ഒന്നും വന്നപ്പോ വരില്ല. അമ്മ മറ്റേ മറ്റേ പടത്തില് ബാബു തന്നെ ആക്കണ പോലെ എല്ലാ കാപ്പിയും കുടിച്ച. ശരിയാട്ടാ, ബാബു തന്നെ മറ്റേ ദാദയാ. ശരിയാ, ഇതൊരു ഒന്നുമില്ല, ഒരു ഒരു വികാരമില്ലാത്ത കാപ്പി. വികാരമില്ലാത്ത ഒന്നുമല്ല ഈ കാപ്പി. ഇതിലുണ്ടായിരുന്ന ബീൻ സെലക്ഷൻ ഒരു പക്ഷേ ആ മരപ്പട്ടി പഴുത്ത കായാണോ കഴിച്ചേ ഒന്നറിയില്ല. നല്ല ചെറിയ ബീനായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ആ മരപ്പട്ടി കടിച്ചിട്ടുണ്ടാവുക പച്ചക്കായായിരിക്കാം, ഒന്നറിയില്ല. ഒന്ന്, രണ്ട്, വളരെ കുറച്ച് കാപ്പി ഉണ്ടായിരുന്നുള്ളൂ. മൂന്ന്, നമുക്കിത് റോസ്റ്റ് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയില്ല. നാല്, നമുക്കിതിനെ കുറിച്ച് പറയാനോ. എനിവേ, അപ്പോൾ ഇതാണ് കാപ്പി ലുവാക്ക് അല്ലെങ്കിൽ മരപ്പട്ടി കാപ്പി. ഇത് എന്താ പറയുക, ലോകത്തിൽ ഉണ്ട്. ഇനി ആനരെ ആനയെ കൊണ്ട് കാപ്പി കുരു തീറ്റിച്ചിട്ട് ആന ചാണകത്തിൽ നിന്ന് അല്ലെങ്കിൽ ആനപ്പിണ്ടി നിന്ന് എടുക്കണ. വന്നുള്ളൂ, ഇന്ന് ആലുവയിലും പോകണുള്ളൂ. അത് അത് ഇതുകൊണ്ടല്ല, നമുക്ക് പണി അറിയാത്തോണ്ടല്ലേ റോസ്റ്റ് ചെയ്യാത്ത. പിന്നെ ഒരു അടുത്തേക്കെങ്കിലും പോയി കുറച്ചെങ്കിലും പറയാം. ഇത് രണ്ടും ഇത് ഓക്കെ ആണോ? ഇത് ഐ മീൻ നമുക്ക് ഒരു കോഫിയുടെ എല്ലാ ഭംഗി അതിനുണ്ട്, എല്ലാ. അങ്ങനെ നോക്കുമ്പോ നമ്മുടെ ആ അല്ല, ഇത് നമ്മുടെ നാട്ടില് ഇതാണ് ഞാൻ പറയണേ. അതായത് ഇത് പറക്കി കൂട്ടുന്ന കണ്ടപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾ വീട്ടം തിന്നണോരാണോ മറ്റൊരാളാണോ. അതുകൊണ്ടാണ് ഞാൻ ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ കാപ്പിയുടെ ഉള്ളിലും ഈ കർഷകർ ഇത് പറക്കി കൂട്ടുന്നുണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ദിസ് ഈസ് എവ്രിവെയർ. കർഷകരുടെ ഇത് കളയാൻ പറ്റില്ല. കർഷകൻ പിറ്റേ ദിവസം പോയിട്ട് ഇത് അതിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ പറക്കിയിട്ട് നമ്മൾ കുടിക്കുന്ന കാട്ടത്തിൽ ഈ എല്ലാവിധ കാട്ടങ്ങളും ഉണ്ട് എന്നുള്ള ഒരു അറിയിപ്പും കൂടിയാണ്. ഓക്കെ, ഇതിനകത്ത് ഈ കോപ്പി ലുവാക്ക് എന്തുകൊണ്ട് ഇത്ര എക്സ്പെൻസീവ് ആയെന്നുള്ളൊരു ചോദ്യം, ഞാൻ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഞാനും ഈ കോപ്പി ലുവാക്ക് കുടിച്ചിട്ടില്ല. എന്റെ ഞാനത് വായിച്ചു നോക്കിയെന്നും നമ്മുടെ ഒരു സയന്റിഫിക് ടെമ്പറും ഉപയോഗിച്ച് മനസ്സിലാക്കിയപ്പോ ജസ്റ്റ് എ കോഫി, നത്തിങ് എൽസ്. നമ്മുടെ വയറിന്റെ ഉള്ളിലേക്ക് ഇത് പോണു, അല്ലെങ്കിൽ മരപ്പട്ടിയുടെ വയറിന്റെ ഉള്ളിലേക്ക് പോണു, അതിന്റെ ഉള്ളിൽ നിന്ന് അപ്പിയായിട്ട് പുറത്തേക്ക് വരുന്നു. ഈ ഒരു സംഭവം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആ ഇതിപ്പോ നമുക്ക് അവൈലബിലിറ്റി ഇല്ല. ആ അതിനെ വളർത്തി കറക്കൊക്കെ അടിച്ചിട്ട്
ഈ സാധനത്തിന് കൂട്ടിന്റെ ഉള്ളിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്ത് തന്നെ, അതായത് കറക്റ്റ് ആയിട്ട് കാട്ടിലുള്ളതിന്റെ അപ്പിക്കാണ് ഏറ്റവും കൂടുതൽ വില കൂടുതൽ, കൃഷി ചെയ്തതിന് വീണ്ടും വില കുറവാണ്. അത് ഇടുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ തീട്ടം പോലെയുള്ള ഒരു സാധനത്തിൽ നിന്ന് കാപ്പി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ തലയിൽ ഇനിയിപ്പോൾ ഇത് എന്താ അമൃതാണെന്ന് വിചാരിച്ചിട്ട് വന്ന് കഴിക്കണ ഒരു പരിപാടി. ഇത് ആനയെ കൊണ്ട് തീറ്റിക്കുന്നു. ഇനി ഞങ്ങൾ ചിലപ്പോൾ മുമ്പാകുന്നു പറഞ്ഞിട്ട് ഒരു കമ്പനി ഇറക്കും, ഞങ്ങൾ ഇരുന്നിട്ട് രാവിലെ കാപ്പിക്കുരു തിന്നും, പിറ്റേ ദിവസം പടയ്ക്കും, എന്നിട്ട് ഞങ്ങൾ പറയും ഭയങ്കര സട്ടിലാണ് ടു നൈസ് ഇത് കഴിച്ച അപ്പൊ തന്നെ ഭൂം ഭൂം ഭാങ് ഭാങ് പറഞ്ഞിട്ടുള്ള ശബ്ദമൊക്കെ വരും അല്ലേ. അങ്ങനെയൊക്കെ ഇറക്കാം. ഇതിന് കിലോയ്ക്ക് കോപ്പിയിൽ വാക്കിനേക്കുള്ള ഒരു 2 സെന്റ് കുറവ്. പിന്നെ മാർക്കറ്റ് അനുസരിച്ചിട്ട് വീണ്ടും ഇതിന്റെ വില കൂടും അല്ലെ. ഡിമാൻഡ് കൂടുമ്പോ ഓഫ് കോഴ്സ് ഹോട്ട് ഡീൽസ് വരും, വെരി ഹോട്ട്. അത് ഞങ്ങളെ തലേദിവസം മറ്റേ വല്ല എന്താ പറയാ സ്പൈസി ചില്ലി സാധനങ്ങൾ ഫ്രാഞ്ചൈസി അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് മഹാത്മ്യം ഉണ്ട്. ആൾക്കാരൊക്കെ കുടിച്ചിട്ട് ഇറ്റ്സ് വെരി സട്ടിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. വേറെ ഒരു മഹാത്മ്യം ഇല്ല. അല്ലാട്ടെ വേറെ ആരും ഇത് മഹാത്മ്യം ഇല്ല. ഐ മീൻ ഗുണം എന്ന് ചോദിച്ചാൽ ആൾക്കാർ ഈ വില കൊടുക്കുന്നോണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കുടിച്ച നാളെ ക്യാൻസർ മാറും, ഒരു കോപ്പും മാറില്ല. ചത്ത് മലക്കും. ചിലപ്പോ ഈ കോഫി എക്സ്പേർട്സ് കുടിച്ചിട്ട് ചിലപ്പോ അതാണ് നല്ലത് പറയും, കാരണം നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. അല്ല ഞാൻ പറഞ്ഞു കാപ്പി കുടിച്ചിട്ടുള്ള, ഞാൻ കോഫി എക്സ്പേർട്സിന്റെ കാര്യമല്ല പറഞ്ഞത്, അതായത് ഇത് നല്ലതാണോ പൊട്ടയാണോ എന്നല്ല ഞാൻ പറഞ്ഞേ. ഇതിന് എന്തെങ്കിലും ആ വില കൊടുക്കുന്നതിന് ഒരു മഹാത്മ്യം, അതായത് സംതിങ് എക്സ്ട്രാ ഓർഡിനറി, ഒരു മെഡിസിനൽ വാല്യൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോപ്പ് ഇല്ല. കുരു. സോ നിങ്ങക്ക് കോപ്പി ലുവാക്ക് കുടിക്കാം, പ്രത്യേകിച്ച് മഹാത്മ്യം ഒന്നുമില്ല. ഞാൻ ലുമൂറിനെ വിളിക്കുകയാണ്, അമ്മ വന്നിട്ട് കാപ്പി കുടിക്കും. അമ്മക്ക് കോഫി കുടിക്കാൻ, അമ്മക്ക് അമ്മക്ക് ഭയങ്കര പേടിയായിട്ടാണ് ഇരിക്കുന്നത്. അമ്മ ഇനി ഇത് കുടിച്ചിട്ട് ഇനിയും വേണോന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ മരപ്പട്ടി ഇല്ല. ഇതാണ് നമ്മള് കളക്ട് ചെയ്ത ഗോൾഡയുടെ വീട്ടില് അപ്പുറത്തുള്ള എല്ലാം കളക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. എല്ലാ മരത്തിന്റെ അടിയിൽ നിന്ന് ആ പട്ടിയുടെ ആ സത്യം നമ്മളോട് കൂടി മണ്ണടിഞ്ഞു. ഇത് മരപ്പട്ടി വയറ്റില് പോയിട്ട് അത് ഇട്ടത് നമ്മൾ പറക്കി കൂട്ടി പരുവാക്കി. അപ്പൊ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. നമ്മള് ഇങ്ങനെ ഉണ്ട് ഒരു കാപ്പിട്ടാ, അതാണ് ഈ വീഡിയോന്റെ ഉദ്ദേശം. ഇങ്ങനെ ഒരു കാപ്പി ഉണ്ട്. ഇനി ഇങ്ങനെ ഒരു കാപ്പി കുടിക്കണെ നിങ്ങൾ ആരും ചെന്ന് തെറി വിളിക്കണ്ട, നിങ്ങൾ എല്ലാ ദിവസവും ഈ കാപ്പി തന്നെ കുടിക്കുന്നത് ഇരിക്കണം കൂടെ. ഓക്കെ, ഞാൻ അങ്ങനെ തെറ്റിദ്ധാരണ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത് ഇത് സാധാ കാപ്പി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഈ വക ഐറ്റംസൊക്കെ ചേർത്തിട്ടുള്ള കാപ്പി കുടിക്കുന്നതിൽ പ്രണാമം അല്ലേ മാമ. നാളെ കാപ്പി കുടിക്കാൻ വരുമ്പോൾ മീശ മേടിച്ചിട്ട് വന്നോളൂ കേട്ടോ. മോലാൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആ തോളൊന്നും തിരിച്ചറ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. ബൂം ബാം.